ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ MM ചാനലിൽ പറയുന്നത് ഇന്ത്യയുടെ ആഷിഖ് റസൂൽ ബറേവിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഖുകൾ ഒരുപാട് 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 എഴുതി വെച്ച ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിനെ പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങൾ രണ്ട് കൈകൊണ്ടും എഴുതിയ ഇമാം അഹമ്മദ് റളാക്കാൻ ബറേവി റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിൻ്റെ ആ ദിവസത്തെക്കുറിച്ചാണെന്ന് പറയുന്നത്. ഇമാം അഹമ്മദ് റളാക്കാൻ ബറേവി റളിയല്ലാഹു അൻഹു മരണത്തിൻ്റെ ആ ദിവസം, മരിക്കുന്നതിൻ്റെ ആ സമയത്തോടടുക്കുന്ന സമയം, അങ്ങ് രാജ്യങ്ങൾക്കപ്പുറം മിസ്രിൽ ഒരു വലിയൊരു സൂഫി ഉണ്ടായിരുന്നു. വലിയൊരു ആഷിഖ് റസൂലായിരുന്നു ആ മഹാൻ, വലിയ പണ്ഡിതനായിരുന്നു. ആ സൂഫി ഒരു സ്വപ്നം കാണുകയാണ്. വെട്ടിത്തിളങ്ങി പ്രകാശിക്കുന്ന ഒരു മുഖമിങ്ങനെ വരുന്നു. അത് മറ്റാരുമല്ല, സൂഫി അത്ഭുതപ്പെട്ടു പോയി. മറ്റാരുമല്ല, ഹബീബായ ലോകത്തിൻ്റെ നേതാവായ മുത്തൊളി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയാണ് ആ സൂഫി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഇടതുഭാഗത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരുപാട് നല്ല സ്വർഗീയ പുഷ്പങ്ങൾ, ഒരു ബൊക്ക ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സ്വപ്നത്തിൽ ഈ സൂഫി ചോദിക്കും, അല്ലയോ നബിയെ, ആരെയോ കാത്തു നിൽക്കുന്നത് പോലെയാണ് നബിയെ, ഈ ബൊക്കയുമായി ആർക്കുള്ള ബൊക്കയാണ്, ആരെയാണ് കാത്തു നിൽക്കുന്നത് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ത്യയിലെ ഡൽഹിയുടെ അടുത്തായിട്ട് എൻ്റെ ഒരു ആഷിഖുണ്ട്, എൻ്റെ ഒരു മുഹിബുണ്ട്, പേര് അഹമ്മദ് റളാക്കാൻ എന്നാണ്, അഹമ്മദ് റള. അദ്ദേഹം വരാൻ സമയമായിട്ടുണ്ട്, അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. ഈ സൂഫി അത്ഭുതപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഉമർ അൽ ഫാറൂഖും ഒരുമിച്ച് ഈ ഇത്രയും വലിയൊരു മഹാനോ സ്വപ്നമങ്ങ് കഴിഞ്ഞു. സൂഫിക്ക് പിന്നെ കിടത്തം വന്നില്ല. സൂഫി അതിരാവിലെ തന്നെ എണീറ്റു. ഇതിൻ്റെ സത്യാവസ്ഥയും ഈ ഒരു മഹാന്റെ ഇതും അറിയാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക്, ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നു. അങ്ങനെ ബറേൽവിയിലെത്തിച്ചേരുന്നു. ബറേൽവിയിലെത്തിച്ചേർന്നിട്ട് പറയുന്നു, ഇങ്ങനെ ഒരാളുണ്ടല്ലോ, ആ ആള് എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം മരിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ വീടൊന്ന് കാണിച്ചു തരുമോ എന്ന് ഈ സൂഫിയായ ഈ മനുഷ്യൻ ചോദിക്കുന്നു. അങ്ങനെ ഇമാം മുഹമ്മദ് റളാക്കാൻ ബറേൽവി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഈ മഹാമനീഷി പോകുന്നു. അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഈ പറഞ്ഞ അഹമ്മദ് റളാക്കാൻ ബറേൽവി എപ്പോഴാണ് മരിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കുടുംബക്കാർ ഇന്ന സമയം പറയുന്നു. അപ്പോൾ ഈ മഹാമനീഷി, ഈ മഹാപണ്ഡിതൻ, ഈ സൂഫി സ്വപ്നം കണ്ട ആ സമയത്ത് അതേ സമയത്തായിരുന്നു ഇമാം അഹമ്മദ് റളാക്കാൻ ബറേൽവി റളിയല്ലാഹു അൻഹു മരിച്ചത്. സ്വപ്നത്തിൻ്റെ ആ സമയവും ഇവിടുത്തെ ഈ സമയവും ഏകദേശം കറക്റ്റ് തന്നെയായിരുന്നു. ഈ സംഭവം ഈ സൂഫി തന്നെയാണ് മറ്റുള്ള എല്ലാ കുടുംബക്കാരുടെത്തും പറഞ്ഞതെന്ന് ചരിത്രം പറയുന്നു. ഈ ഒരു സംഭവം മറ്റു പല ഗ്രന്ഥങ്ങളിലും കാണാം. ഇമാം അഹമ്മദ് റളാക്കാൻ ബറേൽവി ഇന്ത്യയിലെ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിച്ച ഇത്രയും വലിയൊരു മഹാൻ, കഴിയുന്നവരൊക്കെ ആ മഹാനെ അടുത്ത് ചെന്ന് സിയാറത്ത് ചെയ്യണം. ആ മഹാൻ്റെ ഒത്തിരി 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 മഹത്വചനങ്ങളുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ടുള്ള മദഖുകളെഴുതിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പരിഭാഷകളും ഇന്ന് കുറേ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമുക്കൊക്കെ ഒരു ഭാഗ്യമുണ്ടാകട്ടെ അഹമ്മദ് റളാക്കാൻ ബറേൽവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരൊക്കെ കാണുവാനും അവരുടെ കൂടെയൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുവാനും, ആ നബിയുടെ കൊടിക്കീഴിലായി, ആ നബിയുടെ പിറകിലായി നമുക്കും നാളെ സ്വർഗത്തിലെത്തുവാൻ അള്ളാഹു ഒരു ഭാഗ്യം തരട്ടെ. ഇമാം അഹമ്മദ് റളാക്കാൻ ബറേൽവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇനിയും നമ്മുടെ ചാനലിൽ പറയണം, ഒരുപാട് പറയാനുണ്ട്. അങ്ങനെയുള്ളൊരു മഹാനാണ്.
ഇന്ത്യയുടെ നിധിയാണെന്നോ ഇന്ത്യയുടെ മുത്താണെന്നോ ഇന്ത്യയുടെ ആശുക് റസൂലാണെന്നോ ഇന്ത്യയുടെ മുൻ പുണ്യമാണെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, എത്ര പറഞ്ഞാലും മതിയാകില്ല. അങ്ങനെയുള്ളൊരു മഹാനാണ്. ഇൻഷാല്ലാ നാളെ മറ്റൊരു വിഷയമായി എം ചാനൽ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നല്ലത് തരട്ടെ എന്ന് നല്ലത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.